ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം ഈ ആശയം ജീവിതത്തിൽ പകർത്തുന്നതിന് ഞാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. മഹാത്മാഗാന്ധിയുടെ 150-ാം ജന്മദിന വാർഷികത്തോടനുബന്ധിച്ച് കേരള എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ ഭാഗമായി മണ്ണാർക്കാട് എക്സൈസ് സർക്കിളിന്റെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് ദീപം തെളിയിച്ചു. ചടങ്ങ് എൻ ശംസുദ്ദീനെ മേലെ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അതൊക്കെ നമ്മൾ ഇന്നത്തെ അതിന്റെയൊക്കെ പിന്നിലുള്ള ഉള്ളറകളിലേക്ക് പോകുമ്പോൾ മയക്കുമരുന്നിന്റെ മദ്യത്തിന്റെ അതൊക്കെ പോലെ തന്നെ വളരെ ഭീതിജനകമാണ് ചില ഇന്റർനെറ്റ് ഗെയിമുകൾ. കുട്ടികളിലെ നന്മയുടെ എല്ലാ നല്ല അംശങ്ങളെയും വലിച്ചെടുത്ത് അവരെ ക്രൂരന്മാരാക്കി മാറ്റുന്ന ചില വിനോദങ്ങൾ, ഇന്റർനെറ്റ് ഗെയിമുകൾ, അതിനൊക്കെ പല ജാതി കമ്പനികൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പൊ ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ നല്ല മനുഷ്യ മനസ്സുകളിലെ നന്മകളെ ചോർത്തിക്കളയുകയും അവരെ ക്രൂരന്മാരും ഭീകരരും നന്മയില്ലാത്തവരും തിന്മയുടെ കുടിവാഹകന്മാരുമാക്കി മാറ്റുകയാണ്. അതിൽ വലിയ പങ്ക് വഹിക്കുന്നത് മദ്യവും മയക്കുമരുന്നും തന്നെയാണ്. അപ്പം മദ്യം സകല തിന്മകളുടെയും മാതാവാണ്. ആ മദ്യവും മയക്കുമരുന്നും നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉച്ചാടനം ചെയ്തു പോകണം. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കുറെ നല്ല പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ അട്ടപ്പാടി പോലുള്ള ആദിവാസി പിന്നോക്ക ജനവിഭാഗങ്ങൾ താമസിക്കുന്ന മേഖലകളിൽ, വല്ലാതെ മദ്യത്തിനടിമപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ ഈ വിമുക്തിയുടെ പ്രവർത്തനങ്ങൾ അന്ന് വളരെ ശക്തമായി നടന്നിട്ടുണ്ട്. മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാൻ ഫായിദ ബഷീർ അധ്യക്ഷത വഹിച്ചു. മണ്ണാർക്കാട് MES കോളേജിലെ ആർമി നേവി വിഭാഗങ്ങളിലെ NCC കാഡറ്റുകളുടെ പങ്കാളിത്തം ചടങ്ങിൽ ശ്രദ്ധേയമായി. NCC കാഡറ്റുകളായ അതുല്യ, അനുപമ എന്നിവർ ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടും ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ടും സംസാരിച്ചു. അഗളി റേഞ്ച് ഇൻസ്പെക്ടർ രജനീഷ്, പ്രിവെന്റീവ് ഓഫീസർമാരായ സൽമാൻ റസാലി, രമേശ്, സിവിൽ എക്സൈസ് ഓഫീസർ അബ്ദുൽ നവാസ് എന്നിവർ സംസാരിച്ചു.